ഹായ് ഹലോ ഞാനു ഞാൻ ജിജോ എല്ലാവർക്കും ട്രാവൽ കോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനു, ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്തുവാ? നമ്മളൊന്നൊരു ട്രിപ്പ് പോവാണല്ലേ. എന്താ സ്പെഷ്യൽ? എന്തുവാ നമ്മുടെ ട്രിപ്പിന്റെ ആ ഒരു കാരണം എന്തുവാ? നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്, ആദ്യത്തെ ആനിവേഴ്സറി ആണ്. അപ്പം അതുകൊണ്ട് ചുമ്മാ ഒരു ട്രിപ്പ്. ഞങ്ങളുടെ ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊരു കുഞ്ഞൊരു ട്രിപ്പ് പോവാ അല്ലേ. അതും ഒരു അടിപൊളി സ്ഥലത്തേക്കല്ലേ പോകുന്നത്? അടിപൊളി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. യു കെയിൽ തന്നെയുള്ളതാണ്, പക്ഷെ അടിപൊളി പ്ലേസ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഒരു ഒരു ഐലൻഡ് ആണ്, പക്ഷെ അത് ഞങ്ങൾ പോകുന്ന വഴിയിൽ പറയാൻ കാര്യങ്ങളെല്ലാം. അപ്പൊ എന്തായാലും ഞങ്ങളത് ഇപ്പം രാവിലെ 6:30 ആയി. അപ്പൊ ഞങ്ങളത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാറിൽ കയറിയിട്ട് നേരെ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ഒരു ഫെറി എടുക്കണം. ഫെറിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ഐലൻഡിലേക്കല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഫെറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ നമ്മളെല്ലാം ക്ലീൻ ആക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളതേ നമ്മുടെ വീടിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോകാൻ പോവാ അല്ലേ. എക്സൈറ്റഡ് ആണ്. നമ്മളൊരു 10-15 മൈലോളം നമ്മൾ കഴിഞ്ഞു. നമ്മൾ പോകുന്ന വഴിയിലാണ് നല്ല ഫോഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫോഗാണ്. നമ്മൾ കുറച്ചു നേരം മുമ്പ് മഴയായിരുന്നു, നല്ല മഴ ഇപ്പം മാറി വന്നോണ്ടിരിക്കുന്നു. അറിയില്ല, ദൈവം സഹായിച്ച മഴ മാറും. ഇന്ന് ചെറുതായിട്ട് മഴ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ നല്ല ഫോഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫോഗ്. റോട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് അടുത്ത് വരുമ്പോഴാണ് നമുക്ക് അടുത്ത വണ്ടിനെ കാണാൻ പറ്റുന്നത്. ആ മാതിരി ഫോഗ് ഉണ്ട്. ശരിക്കും അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. നമ്മളിപ്പോ ഊട്ടിയിലൊക്കെ പോകുമ്പോ നമ്മൾ കാണില്ല ഇങ്ങനെ കോട ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതേ ഒരു ഫീല് തന്നെ ഇവിടെ ഫുൾ കോടയായിട്ട്. ഇതേ ഫ്രണ്ടിലുള്ള വണ്ടിയിൽ അതും നമ്മൾ കാണുന്നൊന്നും ഇല്ലാതെ അല്ലേ. അങ്ങനെ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. മഴയില്ലാതെ ആയൊക്കെ എണീങ്ങിയാ കൊള്ളാം. നമ്മളിപ്പോ ഇന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് അല്ലേ, രാവിലെ 5 മണിക്കൊക്കെ എണീറ്റിട്ടാണ് ഈ പോകുന്നത്. ഇപ്പൊ സമയം ഏതാണ്ട് 6:30 ആയിട്ടേ ഉള്ളൂ. ഇവിടെ 6:30 ആയി. ഇപ്പം സൂര്യനൊക്കെ വന്ന് എല്ലാരും വരുന്നു. സൂര്യനല്ല, വെളിച്ചമൊക്കെ വന്ന് അങ്ങനെയൊക്കെ സെറ്റ് ആവുന്ന സമയമായിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ മഞ്ഞുകാലം തുടങ്ങാൻ സമയമായി. അതിന്റെ മുന്നറിയിപ്പായിട്ടായിരിക്കാം ഈ കോടയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. മഴ മാറാൻ വേണ്ടിട്ട് നമ്മള് നോക്കിയപ്പോഴേക്കും ഫുള്ള് ഫോഗ് അടിച്ച് എന്തെങ്കിലും കാണാൻ വെച്ചത് ശരിക്കും. അപ്പൊ നമ്മൾ ഓടിച്ചോടിച്ച് 1 മണിക്കൂറോളം കഴിഞ്ഞ്, ഇനി 50 മൈലും കൂടെയാണ് ഉള്ളത്. ടോട്ടൽ നമുക്കൊരു 120 മൈൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. ഇനിയിപ്പം 1 മണിക്കൂർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഫെറിയുടെ അടുത്ത് എത്തും. നമ്മളാണെങ്കിലുണ്ടല്ലോ ഇപ്പം ഒരു കൺട്രി സൈഡിലൂടെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടികൾ അധികം ഇല്ല, എന്നാല് ഉണ്ടതാനും. ഇപ്പം നല്ല മഴയുണ്ട്, പക്ഷെ കൺട്രി സൈഡിലൂടെ മൊത്തം ഈ ഫാം ലാൻഡുകളും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര രസമാണ് ഇതിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ. ഭയങ്കര രസം. നമ്മൾ ഈ ഹൈവേ വിട്ടിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനും ഒരുപാട് എന്റർടൈനിങ് ആണ്. അപ്പൊ നിങ്ങളെ ട്രിപ്പൊക്കെ പോകുമ്പോൾ കൂടുതലും ഈ കൺട്രി സൈഡൊക്കെ പിടിച്ചു കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും. നമ്മളാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോപ്പർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അപ്പൊ നമ്മള് അനുവേ പറയല്ലേ സ്ഥല പേര്. നമ്മളിപ്പോ ഐൽ ഓഫ് വൈറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഫെറി എടുത്താണ് പോകുന്നത്. ഇപ്പൊ കണ്ടില്ല എല്ലാരും ക്യൂ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് കയറി അവിടേക്ക്. അതെന്ന് പറയുന്നത് ഒരു കുഞ്ഞി ഐലൻഡ് ആണ്, നമ്മുടെ ഇംഗ്ലണ്ടിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. അപ്പം അവിടെ ഒരുപാട് അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഞാൻ നേരത്തെ തൊട്ടേ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഇവിടെ ലിമിങ്ടൺ പീറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മള് ജെങ്കാർ ഫെറി എടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ജെങ്കാർ ഉള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പം അവിടുന്ന് നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ 10 മണിക്കാണ് നമുക്ക് പോവേണ്ടത്. അപ്പം നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഈ ക്യൂ ഇവിടെ ഒരു ലൈൻ കണ്ടാ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ അവര് നമുക്ക് ലൈൻ നമ്പർ 3 ആണ് പറഞ്ഞത്. അതേപോലെ തന്നെ 6 ലൈൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏത് കണ്ട വലിയ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. അതല്ല അത്രത്തോളം വലിയൊരു ബോട്ട് ഒരു ലൈക്ക് ഒരു ബോട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോസിലൊക്കെ കണ്ടപ്പോ അത്യാവശ്യം വലിയൊരു സാധനമാണ്. അപ്പൊ അതിൻ്റെ അകത്താണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. അപ്പം ഇതിന് എയറൗണ്ട് ഞങ്ങൾക്ക് ഒരു £100 ആണ് ഞങ്ങൾക്ക് ആയത് ടിക്കറ്റിന്. രണ്ടുപേർക്ക് വിത്ത് കാറ് നമുക്ക് അല്ലാണ്ട് പാസഞ്ചർ മാത്രം പോവാണെങ്കിൽ £20 നമുക്ക് കിട്ടും. വണ്ടി കയറ്റാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ആൾക്കാർക്ക് മാത്രമായിട്ട് കയറി പോകാം അല്ലേ. നമ്മൾ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആയിട്ട് എടുത്തപ്പോഴാണ് അത്രയും പൈസ ആയത്. കാറിന്റെ ഇതില്ലാന്നുണ്ടെങ്കിൽ ചീപ്പായിട്ട് തന്നെ നമുക്ക് പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഈ ലിമിങ്ടൺ ഇതല്ലാതെ പിന്നെ എവിടേക്കായിരുന്നു വെച്ചിരുന്നത്? ഞങ്ങളാണെങ്കിൽ ഇപ്പൊ ഡെവൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ലിമിങ്ടണിൽ നിന്ന് ഞങ്ങള് യാർമൗത്തിലേക്കാണ് പോകുന്നത്.
അപ്പം അതേപോലെ തന്നെ നിങ്ങളിപ്പോ ലണ്ടൻ സൈഡിൽ നിന്നാണ് പറഞ്ഞെങ്കിൽ പോർട്സ് മൗത്ത് അല്ലെങ്കിൽ സൗത്ത് ആംപ്ടണിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ഐലൻഡിലേക്ക് വരാൻ പറ്റും. അപ്പൊ സൗത്ത് ആംപ്ടണിൽ നിന്നാണെങ്കിൽ നമുക്ക് കോവ്സിലേക്ക് വരാം, അല്ലെങ്കിൽ ഈസ്റ്റ് കോവ്സിലേക്ക് വരാം, അല്ലെങ്കിൽ പോർട്സ് മൗത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് റൈതിലേക്ക് വരാം. ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് അരമണിക്കൂറാണ് യാത്ര ഉള്ളത്, അത്രേ ഉള്ളൂ ആ ഒരു ചെറിയ ഐലൻഡാണ്. പിന്നെന്താ ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പൊ ഇനി എന്താണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം അല്ലേ. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്, ഞാൻ ഇവിടുത്തെ ജംഗാറിലൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇവരുടെ വീഡിയോസിലൊക്കെ ജംഗാറിനെ കണ്ടപ്പോ ജംഗാറായിട്ടല്ല തോന്നിയത്, എനിക്ക് ഷിപ്പ് പോലെയാ തോന്നിയത്. അത് കണ്ടറിയാ ഇനി ഷിപ്പാണോ ജംഗാറാണോ എന്ന്. നമ്മള് പല പല ഇവിടെ എന്തോ റൈറ്റ് വൈറ്റ്ലിങ്ക്, നമ്മള് വൈറ്റ്ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് സൈറ്റ് കയറിയിട്ടാണ് നമ്മള് ബുക്ക് ചെയ്തത്. നമ്മള് ഗൂഗിളിൽ ചുമ്മാ വൈറ്റ്ലിങ്ക് എന്നൊക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ അവരുടെ സൈറ്റിൽ കിട്ടും. അപ്പൊ അവരുടെ ഷിപ്പുകളിൽ നമുക്ക് പോകാൻ പറ്റും. അതുപോലത്തെ വേറെ ഷിപ്പുകളുണ്ട്. പിന്നെ നമ്മള് പൈസയൊക്കെ നോക്കിയിട്ട് ഏതാണോ ചീപ്പ് നോക്കി അത് ബുക്ക് ചെയ്യാം. എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ്. കാരണം ലണ്ടനിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് ഇതൊരു ഐലൻഡ് ആണല്ലോ, അപ്പൊ അതിന്റേതായ ഒരു രസമുണ്ട്. ഞങ്ങൾ എടുത്തേക്കുന്ന റൂമൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി അല്ലേ, പ്രതീക്ഷിക്കുന്നത് ഏതോ ഒരു ഫാമിലാന്ന് തോന്നുന്നു. ഞങ്ങള് തൊഴിക്കൂട്ടിലാന്ന് തോന്നുന്നു. അതെ, ഞങ്ങള് എയർബിഎൻബി വഴിയാണ് ഇതെല്ലാം ബുക്ക് ചെയ്തത്. അപ്പൊ അതെല്ലാം കാണിച്ചു തരാം, ഭയങ്കര രസമാട്ടോ. ഞങ്ങള് ഈ ഒരു വൈബ് ഞങ്ങള് ആസ്വദിച്ചല്ലേ. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ മാത്രമായിട്ട് ഇപ്പം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകണം. എപ്പോഴും ഞങ്ങള് പോകുമ്പോ ഫ്രണ്ട്സോ ആരെങ്കിലും ആരെങ്കിലും കൂട്ടിയിട്ടായിരിക്കും എവിടെയെങ്കിലും ഒക്കെ പോകുന്നത്. ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെയൊക്കെ പോയത്. ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ആനിവേഴ്സറി ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും മാത്രമായിട്ട് ഞങ്ങള് ആഘോഷിക്കാൻ പോകണം അല്ലേ. നിങ്ങളെ ദേ ഇവിടെ ട്രെയിൻ, ഈ ഒരു സമയത്താണ് ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അറിയത്തില്ല. കണ്ട ഇതിലെ ട്രെയിൻ സർവീസും ഉണ്ട്, ഇവിടെ സ്റ്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുന്ന് അപ്പുറത്തെ അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പാസഞ്ചേഴ്സ് മാത്രമായിട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെയിൻ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അല്ല, ട്രെയിൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഇവിടെ ഒരുപാട് കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് ഫെറി മാത്രം എടുത്തിട്ട് പോകാം, കുറച്ച് ചീപ്പായിട്ട് പോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് വണ്ടി അവിടെ വണ്ടി നമുക്ക് വേണം എന്തായാലും, കാരണം അവിടെ ചെന്നിട്ട് ട്രാവലിംഗ് ആണെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വരിക, അതായിരിക്കും കുറച്ചും കൂടെ അടിപൊളി. ഈ ഒരു ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇത്. അപ്പം ഇവിടുന്ന് വന്നിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് നേരെ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. റിവേഴ്സ് എടുത്തിട്ടാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കൊമ്പ് കുറെ കമ്പുകൾ ഇങ്ങനെ കാണുന്നില്ലേ, അതെല്ലാം ബോട്ടുകളാണ്. ഇതൊരു ഹാർബർ ആണ്. അപ്പൊ നമ്മളാണെങ്കിൽ ദേ ആ ഒരു ഷിപ്പിലേക്ക് ആ ഒരു ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. കണ്ടല്ലേ, വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോ റോയിൽ നിന്ന് നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. www.whitelink.co.uk ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. മാക്സിമം ഹൈറ്റ് 1.88 mm ആണെങ്കിൽ അപ്പുറത്തെ ഇതിൽ കയറി പോവാ. പിന്നെ നമ്മൾ പോകുന്നു വേറെ എവിടെയൊക്കെയാ പോകുന്നത്? എന്താ അത്, അപ്പതേ നമ്മളാണെങ്കിലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇപ്പത്തെ കണ്ടില്ലേ, ഒരു ടൂറിസ്റ്റ് ബസ് നിറച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതെ, ഐലൻഡിലേക്ക് പോകാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ അകത്താണ് നമുക്ക് പോയി ഇരിക്കേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നടക്കണം. ഇതിലാണ് ആ വഴിയുള്ളത്. കണ്ടില്ലേ, ഒരുപാട് വണ്ടികൾ വന്നിട്ട് ആ കണ്ടെയ്നറൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടോ. അപ്പൊ അത്രത്തോളം വലിയൊരു സംഭവമാണ് ഇത്. നമുക്ക് ഇതിന്റെ പൊക്കത്താണ് നമുക്ക് ഇനി കയറി പോകേണ്ടത്. നമുക്ക് ഇതിലെ കയറി പോകാൻ പറ്റും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഇനി അതിന്റെ അകത്ത് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. വാവ്, അടിപൊളി. നമുക്ക് നമുക്ക് അടിപൊളി സീനറീസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വന്നിരിക്കാം. പക്ഷെ ഇപ്പോഴാണെങ്കിലും നല്ല മഴയാണ്. അപ്പൊ അത് കാരണം ആരും ഇങ്ങനെ പുറത്ത് വന്ന് ഇരിപ്പില്ല. ഇപ്പൊ ഞങ്ങള് ചുമ്മാ കാണാൻ വേണ്ടിട്ടൊക്കെ വന്നു നിന്ന. കണ്ടില്ലോ എന്തോരം ബോട്ടാന്ന് എനിക്ക്, ചവർ പോലെ ബോട്ടുകൾ ഇങ്ങനെ ഓടിക്കടക്ക, ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ വണ്ടി എടുത്ത് തുടങ്ങിയല്ലേ അനുവേ. ഇല്ലാതെ ആ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടി നമ്മളിപ്പോ പോവാൻ പോകുന്നത്. കപ്പിത്താൻ മേളിൽ ഇരിപ്പുണ്ട്, പുള്ളിക്കാരനാണ് അവിടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളത് ഈ ഒരു ബോട്ടിന്റെ ഒക്കെ ഇടക്കൂടെയൊക്കെ നമ്മളത് ഇങ്ങനെ കയറി പോവുക. അതാണോ ശരിക്കും ഐലൻഡ്? ആ അതാണ് ഐലൻഡ്. നേരെ നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഐലൻഡിലേക്ക് ഉണ്ടല്ലോ 40 minutes ആണ് ടോട്ടൽ എടുക്കുന്നത്. അപ്പം 40 minutes നമുക്ക് ഈ ഒരു ബോട്ടിൽ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ അടിപൊളിയാണ്. മഴയില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് ഇവിടേക്ക് ഇരുന്ന് നമുക്ക് ഫുൾ ടൈം ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു സീനറീസ് ഒക്കെ കണ്ടിട്ട് നോക്കി അവിടെ ഫുള്ള് ഈ ഒരു ചതപ്പ് പോലെയൊക്കെ കിടക്കുക. പക്ഷെ ഇത് കടലിലാണോ കടലല്ലേ, ഇത് കായലാന്ന് തോന്നുന്നു. കായല് പോലെ എന്തോ സെറ്റപ്പാണിത്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല, മനസ്സിലാവുന്നില്ല. ഇത് മൊത്തത്തിൽ കടലല്ല എന്തായാലും, അപ്പൊ കായൽ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് പേര് ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളിലൊക്കെ നമുക്ക് ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ അഡ്വഞ്ചർ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നതാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ.
ഇതാണിപ്പം ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കിലായിട്ടാണെങ്കിലും നമുക്ക് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സെയിം അതേപോലെ തന്നെ നമുക്ക് സീറ്റിങ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മേളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ അത് അവർക്ക് ക്യാപ്റ്റനും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ ആ ഒരു പീരിയിൽ നിന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തോരം ബോട്ടല്ലേ, ഉയ്യോ 10,000-20,000 ബോട്ടുകൾ ഉണ്ടാവും അല്ലേ. ഈ മറ്റേ കുഞ്ഞു ബോട്ടുകളും ഉണ്ട്, കൊറേ അഡ്വഞ്ചർ ട്രിപ്പ് പോലെ വാട്ടർ സ്പോർട്സ് പോലെയൊക്കെ നമുക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. 5 ഡെക്കാണ് നമുക്കുള്ളത്. ഇവിടെ അടിയിലായിട്ടാണ് നമ്മുടെ വണ്ടികളൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയും മെസ് ഡെക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ടോയ്ലറ്റും ബേബി ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഇവിടെ പാസഞ്ചർ ലോഞ്ചും റീഫ്രഷ്മെൻറ്റും, പിന്നെ മേളിൽ സൺഡെക്ക്, അവിടെയാണ് നമ്മളിപ്പോൾ കയറിയത്. ഇനി നമുക്ക് പാസഞ്ചർ ലോഞ്ചിൻ്റെ റീഫ്രഷ്മെൻറ്റ് ഏരിയയിലേക്ക് പോകാം. ആണ് ഇതിൻ്റെ അകത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇവിടെ വന്നിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുമ്മാ കയറി ഇറങ്ങിയൊക്കെ നമ്മൾ നടക്കുവാണ്. ഇപ്പോഴാണെങ്കിൽ ഇതേ അവിടുന്ന് യാർമൗത്തിൽ നിന്ന് ലിവിംഗ്ടണിലേക്ക് പോകുന്ന ഒരു ഷിപ്പിനെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്തും നിറച്ചും വണ്ടികളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വണ്ടികളൊക്കെ അടിയിലായിട്ടുണ്ട്. മേളിൽ പാസഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൽ. അപ്പം നമ്മളാണെങ്കിൽ ഈ ഒരു ഐലൻഡിൻ്റെ പോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ആ ഒരു ഐലൻഡിലേക്ക്. അപ്പോൾ ഇതേ നമ്മളാണെങ്കിൽ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഐലൻഡിലേക്ക്. കണ്ടില്ലേ നമ്മൾ കയറിയ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ വണ്ടികൾ തിരിച്ച് ഈ വണ്ടി ബോട്ടിൽ കയറി ഈ ഒരു ഫെറിൽ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഫ്രീ ആണ് ഇവിടെ ഈ ഐലൻഡിൽ. നമുക്കിനി എവിടെ വേണമെങ്കിലും പോകും. ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഐലൻഡ് ഏതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് നടത്തുവാണ്. ഞങ്ങൾ നേരെ പോയത് ഒരു അൽപാക്ക ഫാമിലേക്കാണ്. ദെൻ ഇവിടെ നിന്ന് ഈ ഐലൻഡിൻ്റെ മെയിൻ അട്രാക്ഷനായ ദ നീഡിൽസ് പോയിന്റിലേക്കൊക്കെയാണ്. ആ കാഴ്ചകളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് കാണിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇമ്പ്രൂവ് ആക്കാനുള്ള സജഷനോ ഡൗട്ടോ അങ്ങനെ എന്താണേലും മതി. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീ ആണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.